പത്തൊമ്പത് കാറുണ്ട് മുഖ്യമന്ത്രിക്ക്. ഒരു മന്ത്രിമാരി ഇങ്ങനെ കയറിയത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ട് കാണണം. എന്റെ വള്ള അടിമാലില്ലാന്ന് എനിക്കറിയാം. ഇത് രണ്ടം വരെ പോയത് ഇവര് പറഞ്ഞാ പിന്നെ എനിക്ക് മനസ്സിലായത് ഒന്നര കോടിയുടെ കാറ്റിന് അവര് പറഞ്ഞത് അര ലക്ഷം ഒരു അരക്കോടി വന്നാ മതി, ബാക്കി അവരെ എടുത്തോട്ടെ. നമസ്കാരം. ഇസ്രായേൽ സമൂഹത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ യഹോവ തീരുമാനിച്ചപ്പോൾ തെരഞ്ഞെടുത്തത് ദുർബലനായ മോശയായിരുന്നു. മോശ ഭീരുവായിരുന്നു. ഓടി രക്ഷപ്പെട്ട് 40 വർഷം മാറി താമസിച്ചതിന് ശേഷം ദൈവം നിർബന്ധിച്ച് തിരിച്ചയക്കുകയായിരുന്നു ജനതയെ രക്ഷിക്കാൻ. ഇത് ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ ചിലരെ ചുമതലപ്പെടുത്തുമ്പോൾ അവരിൽ നമ്മൾ കാണുന്ന പ്രത്യേകതകളൊന്നും ഉണ്ടാവണമെന്നില്ല. മറിയക്കുട്ടി എന്ന അമ്മൂമ്മയെ കാണുമ്പോൾ എനിക്കതാണ് തോന്നുന്നത്. വിദ്യാഭ്യാസം 4ാം ക്ലാസ് വരെയേ ഉള്ളൂ. തൊഴിലുറപ്പ് പണിയടക്കം ഈറ്റവെട്ടടക്കമുള്ളത് ചെയ്തുകൊണ്ടാണ് ജീവിതത്തിന്റെ ഈ അവസാന കാലഘട്ടം വരെ അവർ ജീവിച്ചത്. അവരെ ആരും അറിയുമായിരുന്നില്ല. ഇപ്പോഴിതാ 87-ാമത്തെ വയസ്സിൽ കേരളത്തിലെ ജനത പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ആവേശത്തോടെ ജയ്വിളിക്കുന്ന ഒരു വനിതാ നേതാവായി മറിയക്കുട്ടി മാറിയിരിക്കുന്നു. മറിയക്കുട്ടി ആദ്യം രംഗത്ത് വരുമ്പോൾ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ഏതോ കോൺഗ്രസ്സുകാരുടെ പൊട്ടബുദ്ധിയിൽ ഉദിച്ച ഒരാശയമാണ്. ഇതങ്ങ് ചൂടുപിടിച്ചു കഴിയുമ്പോൾ അവർ വിളിച്ചു പറയും, എന്നോട് ഇന്നയാൾ പറഞ്ഞു ഇങ്ങനെ പറയാൻ, ഞാൻ അതുകൊണ്ട് പറഞ്ഞു എന്ന്. പക്ഷേ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് മറിയക്കുട്ടി ഉത്തമ ബോധ്യത്തോടെ, തികഞ്ഞ ആത്മാഭിമാനത്തോടെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ ധാരണയോടെ മുമ്പോട്ട് പോവുകയാണ്. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഒരു ഭയവുമില്ലാതെ, ആരുടെയും നിർദ്ദേശമില്ലാതെ, സ്വന്തം അറിവിൽ നിന്ന് മറിയക്കുട്ടി പറയുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പിണറായിയുടെ വീടിനെക്കുറിച്ചും കുളത്തെക്കുറിച്ചും ആഡംബര ബസ്സിനെക്കുറിച്ചും വാഹനയാത്രയെക്കുറിച്ചുമൊക്കെ ആരുടെയും സ്റ്റഡി ക്ലാസ് ഇല്ലാതെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി സ്വാഭാവികമായി മറിയക്കുട്ടി പറയുന്നു. അതെ, അതെ. നീന്തുകുളം ദാസന് 10 ലക്ഷം രൂപയുടെ ഒരു മണിക്കൂർ പറഞ്ഞതിന് 10 ലക്ഷം. ഞാൻ ചോദിക്കണേ, ഈ കാട്ടുമൃഗങ്ങളെ കാണാൻ കാരണാണോ മനുഷ്യനെ കാണാനാണോ എന്ന് ഞാൻ ഇന്ന് ചിന്തിക്കാറുണ്ട്. 10-50 കാറുണ്ട് മുഖ്യമന്ത്രിക്ക്. ഒരു മന്ത്രിമാർ ഇങ്ങനെ കയറിയത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ട് കാണണം. എത്ര അനേകം മുഖ്യമന്ത്രിമാർ വരുത്തുക, ഇതുപോലെ ഒരു മരണം ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെയും കണ്ടിട്ടില്ല. അത് രാഷ്ട്രീയമല്ല ചെയ്യണ വൃത്തിയാടാ പറയണേ. ഞാൻ ഈ വാർത്ത കാണുന്നതാ. സുരേഷ് ഗോപിനെ തോണ്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബോംബിടാൻ ചെന്നെന്ന് പറയാൻ ഈ സി പി എംകാര് മടിക്കില്ല. അവർ ബോംബ് കൊണ്ടി വന്നാ കോൺഗ്രസിന്റെ അതൊക്കെ പെണ്ണുങ്ങൾ, അങ്ങനെ പറയുള്ളൂ. ചട്ടിയും കൊണ്ടു പോയിട്ട് ബോംബായി, ഇനിയിപ്പോ അങ്ങോട്ട് പോയാ ഇനി വേറെ ബോംബാവും. വ്യാജ പ്രചരണം നടത്തിയ ദേശാഭിമാനിക്കെതിരെ മറിയക്കുട്ടി ചാടിയിറങ്ങിയപ്പോഴും ഞാൻ ഓർത്തു ഇത് വെറും മാധ്യമ വാർത്തയിൽ അവസാനിക്കുമെന്ന്. അവർ പക്ഷേ അടിമാലി വില്ലേജ് ഓഫീസിൽ പോയി അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് സാക്ഷ്യപത്രം വാങ്ങിച്ചുകൊണ്ടാണ് മടങ്ങിയത്. തനിക്ക് സ്വത്തുണ്ടെങ്കിൽ ഉണ്ടെന്ന്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം എന്ന് പ്രഖ്യാപിച്ചതോടെ ഒടുവിൽ അടിമാലി വില്ലേജ് ഓഫീസർക്ക് സാക്ഷ്യപത്രം കൊടുക്കേണ്ടി വന്നു. അതുമായി അവർ ഹൈക്കോടതിയിൽ പോകും എന്നായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടത്. മാനനഷ്ട കേസിന് ഹൈക്കോടതിയിലല്ല പോവേണ്ടത് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ആരോ അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവരിന്ന് അടിമാലി മുനിസിപ്പൽ കോടതിയിൽ പോയി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു. ചെറിയ കാശായിരിക്കും ചോദിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കാശ് കെട്ടിവെച്ചാൽ മതിയാവും. ദേശാഭിമാനിക്ക് കാര്യം പിടികിട്ടിയതുകൊണ്ടാണ് ദേശാഭിമാനി മാപ്പ് പറഞ്ഞൊഴിഞ്ഞത്. ആ മാപ്പ് പറച്ചിൽ അവരുടെ നഷ്ടപ്പെട്ട മാനത്തിന് പകരമാവുമോ? ഒരിക്കലുമില്ല. മാപ്പ് പറയുന്നത് മാനനഷ്ടത്തിന് നഷ്ടപരിഹാരങ്ങളിൽ ഒന്ന് മാത്രമാണ്. എന്ന് മാത്രമല്ല, മാപ്പ് പറഞ്ഞാൽ പിന്നെ ഡിഫൻസ് ഇല്ല, അവർ കുറ്റം സമ്മതിച്ചു എന്നാണ്. അതുകൊണ്ട് മാനനഷ്ടമുണ്ടാക്കി എന്നതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി തന്നെ വരും. അനേകം നിരപരാധികളായ മനുഷ്യരുടെ മാനം നഷ്ടപ്പെടുത്തിയ, ആയിരങ്ങളെക്കുറിച്ച് കള്ളങ്ങൾ എഴുതിയ, പിണറായിയും CPMനെയും സംരക്ഷിക്കാൻ വേണ്ടി കള്ളം മാത്രം പറയുന്ന ദേശാഭിമാനിക്ക് ഇതുപോലൊരു തിരിച്ചടി ആദ്യമായാവാം. അവിടെയും അവസാനിപ്പിക്കുന്നില്ല മറിയക്കുട്ടിയുടെ പോരാട്ടം. ഇന്ന് സുരേഷ് ഗോപിയെ സന്ദർശിച്ചപ്പോൾ അവർ വാദോരാതെ പിണറായി സത്തിന്റെ വൃത്തികേടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധേയമാണ്. അവർ അടിമാലി സബ് കോടതിയിൽ പോകുന്നത് മാനനഷ്ടത്തിന് വേണ്ടി നഷ്ടപരിഹാരം ചോദിക്കാനാ? അവർ ഹൈക്കോടതിയിൽ പോകുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനാ? ഒരു വൃദ്ധയും ഒരു കണ്ണു കാണാത്തവരും ഒരു ചെവി കേൾക്കാത്തവരും ഇനി ജീവിക്കാൻ വേണ്ടി പിച്ചു തെണ്ടുന്ന സാഹചര്യം ഉണ്ടാവരുതേ, ഈ സർക്കാർ അതുണ്ടാക്കിയിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോകുമ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ കോടതിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇതാണ് ഞാൻ പറഞ്ഞത് പിണറായിയെ കൊണ്ട് പോകുമെന്ന്. പണ്ടൊക്കെ വളരെ സൂക്ഷിച്ചു മാത്രം കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന സുരേഷ് ഗോപി വാശിയോടുകൂടി പിണറായിക്കെതിരെ
രംഗത്തിറങ്ങുകയാണ്. രാവിലെ ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു, ഇനി ഞാൻ വിടില്ല എന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം. അതുകൊണ്ടാവാം ഈ തിരക്കുകൾക്കിടയിലും ഇന്ന് രാവിലെ ഇടുക്കി ജില്ലയിലെ അടിമാലിയിലെ 200 ഏക്കർ വരെ സുരേഷ് ഗോപി ഓടിയെത്തിയത്. സുരേഷ് ഗോപി എത്തുന്നു, 1600 രൂപ മറിയക്കുട്ടിക്കും മന്നക്കുട്ടിക്കും ഇനി പെൻഷൻ കൊടുക്കാമെന്ന് പറയുന്നു. അതുകൊണ്ട് അവർ ഉയർത്തിയ വിഷയത്തിന് പരിഹാരം ഉണ്ടാവുകയാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന മറിയക്കുട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന സന്ദേശമാണ്. സുരേഷ് ഗോപിയുടെ ഇടപെടൽ കൂടി ആയതോടെ മറിയക്കുട്ടിയുടെ പോരാട്ടത്തിന് കൂടുതൽ വീര്യം വന്നിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, മറിയക്കുട്ടിയുടെ പിന്നിൽ രാഷ്ട്രീയമൊന്നുമില്ല. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കും എന്ന സന്ദേശമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ ഒരു നേതാവ് മറിയക്കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല ഇതൊന്നും, അവരുടെ ഉത്തമ ബോധ്യത്തിന്റെ പുറത്ത് അവരെടുക്കുന്ന നിലപാടാണ്. ഈ സർക്കാരിന്റെ വൃത്തികേടിനെതിരെ ശബ്ദമുയർത്തുന്നത് ആരാണെങ്കിലും, അത് BJP ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, സുരേഷ് ഗോപി ആണെങ്കിലും ശരി, മറ്റൊരു നേതാവാണെങ്കിലും ശരി, ഒപ്പം നിൽക്കുമെന്ന സന്ദേശം. സുരേഷ് ഗോപിയുടെ സന്ദർശനം ചില്ലറ സ്വാധീനമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ നടൻ കൃഷ്ണകുമാർ അന്നക്കുട്ടിയെയും മറിയക്കുട്ടിയെയും വിളിച്ച് 25,000 രൂപ വീതം വാഗ്ദാനം ചെയ്തിരുന്നു. ആദ്യമായി അവർക്ക് പരസ്യമായി സാമ്പത്തിക സഹായം ചെയ്യുന്ന നേതാവ് കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാറിന്റെ പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനം. കൃഷ്ണകുമാറും സുരേഷ് ഗോപിയും ഒക്കെ ഇടപെട്ടതോടെ മറിയക്കുട്ടി സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നു. മറിയക്കുട്ടിയെ പോലെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർ, ആരെയും ഭയക്കാനില്ലാത്തവർ രംഗത്തിറങ്ങിയാൽ എന്തും സംഭവിക്കും എന്നതിന്റെ സൂചന. പ്രതിപക്ഷം വർഷങ്ങളോളം നടത്തുന്ന സമരത്തെക്കാൾ, എന്നെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ നിരന്തരം നടത്തുന്ന ഇടപെടലിനേക്കാൾ ഫലപ്രദമാണ് മറിയക്കുട്ടി എന്ന അമ്മൂമ്മയുടെ ഈ ശക്തമായ ചോദ്യം ചെയ്യലും ഇടപെടലും. അഴിമതിക്കാരെ കുറിച്ച് പറയുമ്പോൾ PJയരാജനെ കുറിച്ച് സുരേഷ് ഗോപിയോട് അമ്മൂമ്മ സംസാരിക്കുന്നുണ്ട്. സുരേഷ് ഗോപി തിരുത്തുന്നുണ്ട്, അഴിമതിക്കാരുടെ പട്ടികയിൽ PJയരാജനെ വെക്കണ്ടെന്ന്. അപ്പോൾ തന്നെ മറിയക്കുട്ടി എന്ന അമ്മൂമ്മ പറഞ്ഞു, ഒരുപാട് പേരെ അയാൾ കൊന്നിട്ടുണ്ടല്ലോ എന്ന്. വാസ്തവത്തിൽ എത്ര കൃത്യമായ രാഷ്ട്രീയ ബോധം മറിയക്കുട്ടിക്കുണ്ടേ എന്നതിന് തെളിവായി മാറിയതെ. ആരും പഠിപ്പിച്ചു വിടുന്നതല്ല മറിയക്കുട്ടിയെ. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും ഒക്കെ എത്തുന്നത്. സാധാരണ ജനങ്ങളുടെ ശബ്ദമായി മറിയക്കുട്ടി മാറുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി യാതന അനുഭവിക്കുന്ന പാവങ്ങൾ, പാർട്ടിക്കാരെ ഭയന്ന്, അവരുടെ അടിച്ചമർത്തലിനെ ഭയന്ന് പമ്മിയിരിക്കേണ്ടവരല്ല, ശബ്ദമുയർത്തി പോരാടേണ്ടവരാണ് എന്ന് തെളിയിക്കുന്നു. മറിയക്കുട്ടിക്കും സുരേഷ് ഗോപിക്കും കൃഷ്ണകുമാറിനും അഭിവാദ്യങ്ങൾ.